മധു കൂടുതൽ പ്രശസ്തിയിലോട്ട് വന്നത് ഇപ്പം കുറേ കാര്യങ്ങൾ പറഞ്ഞു. വി ഡി രാജപ്പൻ്റെ അനുകരണമാണ് എന്ന് പറയുന്നതിൽ സത്യമുണ്ടോ? തീർച്ചയായിട്ടും രാജപ്പൻ സാറാണ് ഈ ഒരു പുനർജീവൻ നൽകിയത് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം മിമിക്രി കുറേ വർഷങ്ങൾ എനിക്ക് സ്വന്തം ട്രൂപ്പുണ്ട്. ഞാനും അനുജൻ മനോജ് പുന്നപ്രയും കൂടെ ചേർന്ന് തുടങ്ങിയ ട്രൂപ്പാണ് കൊച്ചിൻ സ്റ്റേജ് ഇന്ത്യ. ആ സ്റ്റേജ് ഇന്ത്യ കുറേ വർഷങ്ങൾ കളിച്ചു. ഇടയ്ക്ക് ഈ കോമഡി സ്റ്റേജ് ഷോകൾക്ക് ഒരു ചെറിയൊരു വേദികൾ കുറഞ്ഞ സമയം. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു എന്ത് ഇന്നിരിപ്പ്, കാരണം ജീവിക്കാൻ വേറെ മാർഗമൊന്നുമില്ല, സ്റ്റേജ് അല്ലാതെ ഒരു മാർഗ്ഗമില്ല. അപ്പോൾ അച്ഛൻ എപ്പോഴും പറയടാ, നീ വി ഡി രാജപ്പൻ സാറിൻ്റെ കഥയെടുക്ക്. വളരെ ചെറിയ പ്രായത്തിൽ അദ്ദേഹത്തിൻ്റെ കല്ലെടുത്ത് ചെരുതേ നാട്ടാരേ എല്ലു വലി ചൂരരുതേ നാട്ടാരേ അയ്യോ കല്ലെടുത്തുകീ ചെരുതേ നാട്ടാരേ തബലകിഴിയും ഹാർമോണി തകരും തബലകൾ കിഴിയും ഹാർമോണി തകരും അയ്യോ എൻ്റെ ഗിറ്റാർ ഒടിക്കരുതേ കല്ലെടുത്തുകീ ചെരുതേ നാട്ടാരേ എല്ലു വലി ചൂരരുതേ നാട്ടാരേ അയ്യോ കല്ലെടുത്തുകീ ചെരുതേ നാട്ടാരേ അപ്പക്കിടവഴി കമുകിൻ ഇടവഴി ഓടുമേ ഞാൻ ചാടുമേ ഒറ്റ കുതിപ്പിന് വേണികളൊക്കെ ചാടുമേ ഞാൻ ചാടുമേ പാത്തിരുന്നെറിയരുതേ നേരിട്ടെറിയണമേ ആ പാത്തിരുന്നെറിയരുതേ നേരിട്ടെറിയണമേ കഥകളി പല വഴി കുമളിയിൽ അതുവ സകലതും പറയുമേ സൂര്യനും നെല്ലിയുമേ എന്റെ കഥയെ പുതിയ കഥയെ ആവി കൊണ്ട് പോഞ്ഞിരിക്കുന്ന നാട്ടുകാരി കല്ലെടുത്തു ചെരുതേ നാട്ടാരേ എല്ലുവലി ചൂരരുതേ നാട്ടാരേ കയ്യോ കല്ലെടുത്തു ചെരുതേ നാട്ടാരേ. ഇങ്ങനെ ഞാനിത് സാധാരണ ഈ മിമിക്രി നമ്മൾ മമ്മൂട്ടി മോഹൻലാല് ഇങ്ങനെ താരങ്ങളെയൊക്കെ ഒരാൾക്കാർ ഇമിറ്റേറ്റ് ചെയ്യുമ്പോൾ ഞാനിങ്ങനെ ഇടയ്ക്ക് ജുബയും ആ ഷാളും ഒക്കെ ഇട്ടുകൊണ്ട് വന്നിട്ട് വി ഡി രാജപ്പൻ സാറിൻ്റെ കഥയിലൊരു പാട്ട് പാടും. അപ്പോൾ ഞാനിങ്ങനെ അച്ഛനിങ്ങനെ ഇത് കാണുമ്പം പറയും നീ കഥാപ്രസംഗം കൊണ്ടുവന്നാൽ ഒരു വി രാജപ്പൻ സാറിനെ പോയി ഒന്ന് കാണും. അങ്ങനെ ഞാൻ രാജപ്പൻ സാറിന് അപ്പോൾ ഇടയ്ക്ക് ഞാൻ എൻ്റെ ഷോയ്ക്ക് ഗസ്റ്റായിട്ട് സാർ വരും. എങ്കിലും അദ്ദേഹത്തിൻ്റെ കഥയെടുത്ത് അവതരിപ്പിക്കുമ്പോൾ ഒന്ന് അനുവാദം മേടിക്കുക എന്നുള്ളത് ഒരു കടമയാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ കോട്ടയത്ത് പേരൂരുള്ള വീട്ടിൽ ചെന്നു ഞാൻ പറഞ്ഞു സാറേ ചികയുന്ന സുന്ദരി കഥ എനിക്കൊന്ന് അവതരിപ്പിക്കണം. അദ്ദേഹം വയ്യാതിരിക്കുന്ന സമയം ഞാൻ ദക്ഷിണയായിട്ടാണ് പോയത്. ദക്ഷിണ വെച്ചു കാലത്തൊട്ട് അനുഗ്രഹം മേടിച്ചു. അങ്ങനെയാണ് ചികയുന്ന സുന്ദരി വേദിയിലേക്ക് അവതരിപ്പിക്കുന്നത്. അതിനൊരു രസമുണ്ട്, കാരണം വി ഡി രാജപ്പൻ സാറിനെ പോലെ വലിയൊരു മഹാപ്രതിഭ അവതരിപ്പിച്ചിരിക്കുന്ന ഒരു കഥാപ്രസംഗം. കാരണം അതൊരു ക്ലാസിക് ആണ്, പാരഡിയിലെ ക്ലാസിക്കാണ് ആണല്ലോ വി ഡി രാജപ്പൻ സാറ്. ഞാനിത് പാലയിൽ രാജപ്പൻ സാറിൻ്റെ ആരാധകരാണ് ഈ കഥ ബുക്ക് ചെയ്യുന്നത്. സത്യം പറയാം സാറ്, ഇപ്പോഴാണ് ഒരുപക്ഷെ പാലയിലുള്ള പ്രേക്ഷകർ അറിയുന്നത്. ചികയുന്ന സുന്ദരി എന്ന പേര് കൊടുത്തപ്പോൾ തന്നെ ബുക്കിംഗ് തുടങ്ങി. പക്ഷേ കഥ പഠിക്കാതെയാണ് പേര് കൊടുത്തു. അപ്പോൾ പാലയിൽ പരിപാടി ബുക്ക് ചെയ്തിരിക്കുന്നു. ഞാൻ ദിവസവും എഴുതി 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 പഠിക്കുക. എഴുതി പഠിക്കുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് ഹൃദയസ്ഥമാകും. എന്തായാലും കൊള്ളാം, 2 മണിക്കൂർ അന്ന് കഥ അവതരിപ്പിക്കുന്നു. കഥ തുടങ്ങി, കഥ തീരുന്നത് ഇങ്ങനെയാണ്. ഇന്നും ആ പൂവൻകുന്നിൻ്റെ മുകളിൽ കൂടി പലരും നടന്നു പോകാറില്ല. കാരണം പലരും കേൾക്കാറുണ്ട് ഒരു പെടക്കോഴിയുടെ ശബ്ദം എന്ന് പറഞ്ഞ കഥ തീരുമ്പോൾ നമ്മൾ സിനിമയിലൊക്കെ കൃത്രിമമായിട്ട് എഡിറ്റ് ചെയ്യുന്ന കയ്യടിയൊക്കെ നമ്മൾ ഷോട്ടിന് വേണ്ടി സെറ്റ് ചെയ്യും. പക്ഷേ അത്രയും ജനം ആ ഓഡിറ്റോറിയത്തിൽ എണീറ്റിന്ന് കൈയടിച്ച സമയത്താണ് ഇത് ഏറ്റവും എന്നുള്ളത് ഞാൻ മനസ്സിലാക്കി. കണ്ണിക്കൂടെ തീ പറക്കുന്നു. അത് അത്ര ഫസ്റ്റ് ഷോയിൽ അത്ര ഉൾക്കൊണ്ടല്ല നമ്മൾ അവതരിപ്പിക്കുന്നത്, ടെൻഷനില്ല. പിന്നീട് ഞാൻ സാറിന് യൂറോപ്യൻ രാജ്യങ്ങൾ ഉൾപ്പെടെ ലോകത്തുള്ള ഒറ്റമിക്ക സ്ഥലങ്ങളിലും എനിക്ക് ഈ കഥ അവതരിപ്പിക്കാനുള്ള ഭാഗ്യം ലഭിച്ചു. അപ്പം അതാ ഞാൻ പറഞ്ഞത്, ജീവിതത്തിലൊരു പുതിയ ജീവൻ എനിക്ക് ഉണ്ടാക്കി തന്നത് വീട് മാത്രമല്ല ഇപ്പം പാടിയതുണ്ടല്ലോ, മനോഹരമായിട്ട് പാടി. സാബാഷ്. ഞാൻ ഇനിയും പറയുന്നു, തീർച്ചയായിട്ടും ഇതൊക്കെ ഇപ്പം മാറും. ഈ എന്താണ് മഹാമാരികളൊക്കെ മാറും. മാറിക്കഴിയുമ്പോൾ ഈ കഥയുമായിട്ട് ചികയുന്ന സുന്ദരി ഞാൻ ഒരു 10 പ്രാവശ്യമെങ്കിലും കേട്ടതാണ്. സത്യം സാറേ, സാറ് പറഞ്ഞ എത്രയോ സത്യ കാര്യം. നമ്മൾക്കൊരു പാരഡി എഴുതിക്കുമ്പോൾ അദ്ദേഹം എഴുതി കഴിയുമ്പോൾ അതിലൊരു വരിയോ ഒരു കുത്തോ കോമയോ മോനോ പോലെ ഒന്നും മുഴച്ചു നിൽക്കത്തില്ല. അല്ല, അത് എന്തൊരു മനോഹരമാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ചില വരികളുണ്ട്, അത് അമ്പലപ്പുഴ ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അമ്പലപ്പുഴയും പുന്നപ്ര ആയതുകൊണ്ട്
അമ്പലപ്പുഴയിൽ ഞാൻ തണുക്കാൻ കിടന്നപ്പോൾ അവിടുത്തെ ടാക്സികൾ കളിയാക്കി ഓണടിച്ചവരെ ബോണറ്റിൽ ഇടിച്ചിട്ട് നമ്പർ പ്ലേറ്റിൽ നോക്കി കളിയാക്കി. ഒന്നുമില്ല, നമുക്കൊരു ഒരു 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 രൂപം നമുക്ക് കിട്ടിയില്ലേ? അത് പിന്നെ വണ്ടിയാണെന്ന് നമുക്ക് മനസ്സിൽ സങ്കല്പിക്കാനൊക്കെ. അതുപോലെ സാർ, അതുപോലെ തന്നെ ഈ സാറെപ്പോഴും പാടുന്നൊരു പാട്ട്, കാരണം അത് പല സ്ഥലങ്ങളിലും ഞാൻ സ്റ്റേജിൽ അവതരിപ്പിക്കുമ്പോൾ പ്രേക്ഷകരോട് ചോദിക്കും ഇതിൻ്റെ ഒറിജിനൽ പാർട്ട് ഏതാന്ന്. കാരണം ഒറിജിനൽ മറന്നു മറന്നു. തികയുമോ കരളെ ഇനി നീ നാട്ടിൽ ഏകാഗിനിയായി, തികയുമോ തികയുമോ കരളെ ഇനി നീ നാട്ടിൽ ഏകാഗിനിയായി, തികയുമോ എനിക്കെൻ്റെ കാലും വയ്യ, ചികയുന്ന വിരലും വയ്യ, ഉടലിൻ്റെ വെയിറ്റും താങ്ങി നിവർന്നൊന്നു നിൽക്കാൻ വയ്യ, വയറിൻ്റെ വിശപ്പു നീ ഇകഞ്ഞു മാറ്റൂ, ചികയുമോ. ഇതിൻ്റെ ഒറിജിനൽ ഞാൻ രണ്ടു വർഷം കഥ അവതരിപ്പിച്ചു, രണ്ടു വർഷം കഴിഞ്ഞപ്പോഴാണ്. അല്ലേ, നമ്മൾ ഒരു മാസം പാടി കഴിഞ്ഞാൽ ഒറിജിനൽ മാറിപ്പോ. മറന്നു കേളി. ദി ജഡ്ജ്മെന്റ് എന്നൊരു ഷോർട്ട് ഫിലിം ഡയറക്ട് ചെയ്തു. എങ്ങനെയാണ് ഈ ഡയറക്ഷനിലോട്ട് വന്നത്? എനിക്ക് ഡയറക്ഷൻ സൈഡിനോട് ചെറിയ പ്രായം തൊട്ട് വലിയ താല്പര്യമാണ്. കുറേ വർക്കുകൾ ചെയ്തു, അതിലെല്ലാം എല്ലാത്തിനും ഒരു ഭാഗ്യം കിട്ടിയത് മിക്ക ഷോർട്ട് ഫിലിംസുകളിലും അവാർഡുകൾ, ഡയറക്ഷനുള്ളത്, നടനുള്ളത്, നടിക്കും, അങ്ങനെ പല സ്ഥലങ്ങളിലും. ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നത് ഒന്ന് ചക്കരവാവ, ചക്കരവാവ, മറ്റൊന്ന് ഇല്ലാത്തവരുടെ വിരലടയാളം. അതൊരു പോസ്റ്റ്മാൻ്റെ ഒരു ജീവിതത്തിലെ രണ്ട് സംഭവങ്ങൾ, ഒരു ദിവസത്തെ രണ്ട് സംഭവങ്ങൾ വെച്ചുകൊണ്ടുള്ള ഒരു ഫിലിമാണ്. ഇപ്പോൾ റിലീസിങ്ങിന് മുമ്പ് തന്നെ അത് പിന്നെ അവാർഡുകൾ കിട്ടാൻ തുടങ്ങി. അഭിനയിച്ചിരിക്കുന്നത് ഡോക്ടർ ഷിബു ജയരാജ്, വേലത്താൻ എന്ന് പറയുന്ന സിനിമയിൽ പ്രധാന വേഷം ചെയ്ത ഷിബു ജയ, ഡോക്ടർ ഷിബു ജയരാജ് ഒരു ജനകീയ ഡോക്ടറാണ്. ദി ജഡ്ജ്മെന്റ് ഇറങ്ങി നല്ല വ്യൂവേഴ്സ് ആയിരുന്നു. അത് ജോബ് ജോസഫ് എന്ന് പറയുന്ന നല്ലൊരു സ്ക്രിപ്റ്റ് ആയിട്ടുണ്ട്, എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. ജോബ് ജോസഫ് എഴുതിയ സ്ക്രിപ്റ്റാണ്, അത് ഞാൻ ഡയറക്റ്റ് ചെയ്തു. അത് ഈ ഷോർട്ട് ഫിലിം എന്നുള്ളൊരു സമീപനം, അല്ലെ ഹ്രസ്വ ചിത്രം എന്നൊക്കെ പറയുന്ന ഒരു സമീപനം വിട്ട് അത് സിനിമ പോലെ തന്നെയാണ് ചിത്രീകരിക്കുന്നത്. അത് സിനിമയാണ്, സമയം കുറവുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഒറിജിനൽ സിനിമ പോലെ ഞാനൊരു സിനിമ ചെയ്യാം. അത് പിന്നെ ജഡ്ജ്മെന്റ് 25 മിനിറ്റ് ഉണ്ട്, 25 മിനിറ്റ് ഉണ്ട്. മറ്റുള്ളവരെല്ലാം 15-10 ആ ഒരു ടൈമിങ്ങിലാണ് ഇതിന്. പിന്നെ ഇപ്പൊ ഒരു സിനിമ, പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഈ 15-10-25 മിനിറ്റില് നമ്മളൊരു പൂർണ്ണമായിട്ടൊരു കഥ ഉൾക്കൊള്ളിച്ച് പ്രേക്ഷക മനസ്സിൽ അതിനൊരു ഇടം നേടുക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല. അല്ലല്ല, അത് നമ്മൾ ആ ചെറിയ സമയം കൊണ്ട് 3 മണിക്കൂറിൽ ചെയ്യുന്നതും 30 മിനിറ്റ് ചെയ്യുന്ന തമ്മിലെ ഒരു വലിയ വ്യത്യാസമുണ്ട്. അതൊരു വലിയ കഴിവാണത്. ഓക്കെ, മധു എൽ പി സ്കൂളിൽ പഠിക്കുമ്പോഴത്തേക്ക് ഓട്ടം തുള്ളൽ അവതരിപ്പിച്ചല്ലേ? അല്ല സാറേ, ഞാൻ ഈ മിമിക്രിയേക്കാളും കൂടുതൽ സമ്മാനങ്ങൾ മേടിച്ചിട്ടുള്ള ഓട്ടം തുള്ളലിന്, അത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ശാരദാമ്മ ടീച്ചർ എന്ന് പറയുന്ന ഒരു ടീച്ചറാണ് എനിക്ക് ഓട്ടം തുള്ളൽ ചെയ്യാം. കാരണം ഈ സ്കൂളിൽ നിന്ന് മത്സരത്തിന് സബ് ജില്ലാ തലത്തിലൊക്കെ മത്സരത്തിന് പോകുമ്പോൾ സ്കൂളിൽ നിന്നാണ് സബ് ജില്ലയിലാണല്ലോ ഫസ്റ്റ്. അപ്പോൾ ടീച്ചർ പറഞ്ഞു ഒരു കിരീടം ഇരിപ്പുണ്ട് സ്കൂളിനകത്ത്, അത് എടുത്തു വെച്ചിട്ട് ബാക്കിയുള്ള ഡ്രസ്സൊക്കെ സംഘടിപ്പിച്ച് കളിക്കാമെന്ന് ചോദിച്ചു. അപ്പോൾ അച്ഛൻ പഠിപ്പിച്ചു. അന്ന് ഒരുമാർജാരൻ എന്ന് പറയുന്ന ഒരു നമ്മുടെ എല്ലാവരും ഒരു അറിയാവുന്ന കുഞ്ചൻ നമ്പ്യാരുടെ ഒരു കവിതയാണ്. അത് കഴിഞ്ഞ് പിന്നീട് ഞാൻ എന്തോ കുട്ടികളുടെ പുസ്തക ഭാരം കൂടി വന്നു, പുസ്തകത്തിന്റെ ഭാരം കൂടി വന്നപ്പോൾ അതിനെ ആക്ഷേപഹാസ്യത്തിലൂടെ ശശികുമാർ എന്ന് പറയുന്നൊരു അധ്യാപകൻ എഴുതിയ ഒരു പാട്ടാണ്, അതാണ് ഞാൻ കൂടുതൽ വേദികൾ അവതരിപ്പിച്ചത്. എന്നാൽ ഇനിയൊരു കഥയുര ചെയ്യാം എന്നുട ഗുരുവരൻ അരുളിയ പോലെ, കെട്ടുകണക്കിന് പുസ്തകമേന്തി പെട്ടു വലഞ്ഞു വശായി വരുന്നൊരു കുട്ടികൾ തന്നോട് കഥ ഇത് ഓർത്താൽ കഷ്ടമതല്ലാതെ ഇതിനെ തുടരും തുടരും. ഞാനിത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് അവതരിപ്പിച്ചതല്ലേ, പെട്ടെന്ന് ഇങ്ങനെ ഒരു ചോദ്യം ഞാൻ പ്രതീക്ഷിച്ചില്ല. അല്ല, ഒരു സർവകലാവല്ലഭനാണ് കേട്ടോ, പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഇത്ര കുറച്ച് നേരമേ നമ്മൾ ഇരുന്ന് സംസാരിച്ചുള്ളൂ എങ്കിലും ഒരുപക്ഷെ എനിക്കും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്കും പൂർണ്ണമായിട്ട് മനസ്സിലായി കാണുന്ന ഒരു യഥാർത്ഥ കലാകാരനാണ് മധു പുന്നപ്ര.